ഷിജു, ഇന്ന് മുഖ്യമന്ത്രിയുടെ യോഗം എവിടെ? മുഖ്യമന്ത്രി കണ്ണാടിയിലാണ്. കണ്ണാടി സി പി എമ്മിന്റെ വളരെ ശക്തി കേന്ദ്രമാണ്. ഇത്തവണ അവർ വോട്ട് വർദ്ധിപ്പിക്കണമെന്ന് പ്രതീക്ഷിച്ച സ്ഥലത്തേക്കാണ് മുഖ്യമന്ത്രി വരുന്നത്. അത് കഴിഞ്ഞ് രണ്ട് സ്ഥലത്ത്, സുൽത്താൻപേട്ട അടക്കമുള്ള രണ്ട് നഗരപ്രദേശങ്ങളിൽ രണ്ട് പൊതുയോഗം പങ്കെടുത്ത മുഖ്യമന്ത്രി. പക്ഷേ സി പി എമ്മിന് ഒരു പ്രശ്നം പറ്റിയത്, മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന അവസാന ലാപ്പിൽ ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കി ഒരു ഇളക്കി മറിക്കാവുന്നത്. അതെല്ലാം ഇന്നലെ സന്ദീപ് കൊണ്ടുപോയി. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വരവ് യഥാർത്ഥത്തിൽ സത്യത്തിലെ വരവ് ഇന്ന് പാണക്കാട്. അതെ, ഇന്ന് പാണക്കാട്. അപ്പം വരവ് യഥാർത്ഥത്തിൽ മണ്ഡലം അറിയാതെ പോയി. അവരുടെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ്, പക്ഷേ അത് നടന്നില്ല. പക്ഷേ എങ്കിൽ കൂടി ഈ ലാസ്റ്റ് ലാപ്പിൽ കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള പുതിയ മാറ്റങ്ങൾ അവർക്ക് ഊർജ്ജം നൽകി എന്നൊരു തോന്നൽ സി പി എമ്മിനുണ്ട്. അവർ മൂന്നാമത് നിൽക്കുന്നു എന്നൊരു തോന്നലുണ്ട്. പക്ഷേ ഇനിയും അത് വളരെ ഈ രണ്ട് ദിവസം കൊണ്ട് മറികടക്കാം. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പൊതുയോഗത്തോടു കൂടി അത് മറികടക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. ഇന്ന് കെ സി വേണുഗോപാൽ ഉണ്ടല്ലേ കോൺഗ്രസ് വാർത്താ സമ്മേളനം, അതിൽ എന്തെങ്കിലും ബോംബ് പൊട്ടുമെന്ന് കാത്തിരിക്കുകയാണ് യു ഡി എഫ്. അതോടൊപ്പം തന്നെ പേടിയോടെ ഇരിക്കുകയാണ് ബി ജെ പി കാര്യം. ഇനി ആരെങ്കിലും പോവോ പോകുമെന്നുള്ള ആശങ്കയുണ്ട്. പോവാതിരിക്കാനുള്ള കഠിനമായ പരിശ്രമം ഇന്നലെ മുതൽ തന്നെ ആർ എസ് എസ് തന്നെ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. പോകുമെന്ന് തോന്നുന്ന ആളുകളൊക്കെ നിരീക്ഷണത്തിലാണ്. ബി ജെ പി ക്യാമ്പിൽ നിന്ന് കെ സുരേന്ദ്രൻ പതിവ് ഇവിടെ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നു. മറ്റ് നേതാക്കളൊക്കെ തന്നെയുണ്ട്. കുടുംബയോഗങ്ങളുണ്ട്. ശോഭാ സുരേന്ദ്രൻ, ബാക്കി പി കെ കൃഷ്ണ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. സുരേന്ദ്രൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു മിക്ക അധ്യക്ഷന്മാരും ഇപ്പൊ ഗോവിന്ദ മാഷ് ഏതാണ്ട് ഒട്ടുമിക്ക ദിവസം ഇവിടുത്തെ ഓരോ യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞു. വി ഡി സതീശൻ ഇവിടെ തന്നെ ഉണ്ട് മിക്ക ദിവസങ്ങളിലും. അങ്ങനെ സംസ്ഥാന നേതാക്കൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം. ഇത് അത് മൂന്ന് മുന്നണികളുടെയും കാര്യമാണെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കാര്യം അതേപോലെ തന്നെയാണ്. കാരണം ഞങ്ങളുടെ ഇലക്ഷൻ സ്പെഷ്യൽ ടീം ഇതുവരെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നിച്ചായിരുന്നു എന്നുണ്ടെങ്കിൽ അതും അതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ ടീം ഞങ്ങളും പാലക്കാടേക്ക് ഫുള്ളായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതെ, നാളെ രാവിലെ മുതൽ കുട്ടിക്കലാശത്തിന്റെ ആവേശ പൂരം എല്ലാ അർത്ഥത്തിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇന്നും ഇന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ബിജി ആ ഒരു കൽപ്പാത്തിയുടെ ഒരു തെരുവിൽ നിന്ന് അടുത്ത ഭാഗം വരെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് വൈവിധ്യമുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതേപോലെയാണ് നമ്മൾ ഇവിടുത്തെ ഫിൽട്ടർ കോപ്പി. ഇതൊക്കെ കിട്ടിയില്ലെങ്കിലും ആ വാക്കുകൾ കൊണ്ട് ഞാൻ തൽക്കാലം അങ്ങ് തൃപ്തിപ്പെടുകയാണ് കഴിഞ്ഞ അവിടത്തെ പോലെ. അപ്പൊ പ്രേക്ഷകർ